ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ ബഹുജന മാധ്യമങ്ങൾ മാസ് മീഡിയ മാസ് മീഡിയയെക്കുറിച്ച് ഗാന്ധിജിയുടെ വാക്കുകൾ ജനങ്ങളുടെ പൊതുവികാരങ്ങൾ വികാരങ്ങൾ തിരിച്ചറിഞ്ഞ് അവയ്ക്ക് ആവിഷ്കാര രൂപം നൽകുക എന്നതാണ് വർത്തമാന പത്രങ്ങളുടെ ലക്ഷ്യങ്ങളിലൊന്ന് ജനങ്ങൾക്കിടയിൽ അഭിലഷണീയമായ മനോഭവ വികാരങ്ങൾ ഉണർത്തുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം പൊതുസമൂഹത്തിൻ്റെ വികലതകളെ വെളിച്ചെത്തു കൊണ്ടുവരികയാണ് മൂന്നാമത്തെ ലക്ഷ്യമെന്ന് ഗാന്ധിജി ബഹുമാധ്യ ബഹുജനമാധ്യമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ബഹുജന ബഹുജനമാധ്യമങ്ങളെക്കുറിച്ച് വിവിധങ്ങളായിട്ടുള്ള ഒരുപാട് നിർവചനങ്ങളുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട നിർവചനങ്ങൾ സാങ്കേതിക യന്ത്രങ്ങൾ സാമഗ്രികൾ ഉപയോഗിച്ച് പ്രസ് റേഡിയോ സിനിമ തുടങ്ങിയവ ആശയങ്ങളെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള വ്യത്യസ്ത ജനസമൂഹങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതാണ് ഒരു വിദഗ്ധരായ സംഘം ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളും സാങ്കേതിക വിദ്യകളും ഉൾക്കൊള്ളുന്നതാണ് ബഹുജന വിനിമയമെന്ന് ജനോവിഡ്സ് ജനോവിഡ്സ് അഭിപ്രായപ്പെടുന്നു അതുപോലെ തന്നെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ഒരേ സന്ദേശം ഒരേ സമയത്ത് നിരവധി ആളുകൾക്ക് എത്തിക്കുന്ന പ്രവർത്തന സംഘമാണ് ബഹുജനങ്ങ മാധ്യമങ്ങൾ എന്ന് വിൽഭർ ഷാം അഭിപ്രായപ്പെടുന്നു ഒരുപാട് നിർവചനങ്ങൾ നമ്മുടെ മാസമൂലിയൊക്കെ നൽകുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നിർവചനമാണ് പറഞ്ഞത് സാങ്കേതിക യന്ത്രങ്ങൾ സാമഗ്രികൾ ഉപയോഗിച്ച് ആശയങ്ങളെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുള്ള വ്യത്യസ്ത ജനവി സമൂഹങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതിന് വിദഗ്ധരായ ഒരു സംഘം ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളും സാങ്കേതിക വിദ്യകളും ഉൾക്കൊള്ളുന്നതാണ് ബഹുജന വിനിമയം എന്നാണ് ജനോബിറ്റ്സ് അഭിപ്രായപ്പെടുന്നത് അതുപോലെ തന്നെ ഉപകരണങ്ങളുടെ സഹായത്തോടെയുള്ള ഒരേ സന്ദേശം സന്ദേശം ഒരേ സമയത്ത് നിരവധി ആളുകൾക്ക് എത്തിക്കുന്ന പ്രവർത്തനം പ്രവർത്തന സംഘമാണ് എന്ന് വിൽബർ ശ്രാം അഭിപ്രായപ്പെടുന്നു ബഹുജന വിനിമയത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങളാണ് പറയാനുള്ള ബഹുജന മാധ്യമം മാസ് മീഡിയം വർത്തമാന പത്രം റേഡിയോ ടെലിവിഷൻ ഇൻ്റർനെറ്റ് പോർട്ടലുകൾ തുടങ്ങി മാധ്യമങ്ങളുടെ സാന്നിധ്യം ബഹുജന ബഹുജനമാധ്യമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് അപ്പോൾ വർത്തമാന പത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ ഇൻ്റർനെറ്റ് പോർട്ടലുകൾ തുടങ്ങിയ മാധ്യമങ്ങളുടെ സാന്നിധ്യം ബഹുജന മാ വിനിമയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നുണ്ട് മാധ്യമ കേന്ദ്രത്തിൽ നിന്നും വളരെ ദൂരെ സന്ദേശങ്ങൾ എത്തിക്കാൻ ബഹുജന മാധ്യമങ്ങൾക്ക് കഴിയുന്നു ഇത്തരം മാധ്യമങ്ങൾ സന്ദേശങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാൻ ശേഷിയുള്ളവയാണ് എന്നാണ് പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ ടെലിവിഷന് റേഡിയോ എന്നിവ ഉപയോഗിച്ച് ആശയങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക രണ്ടാമത്തത് അകർത്തൃകം ഇമ്പേഴ്സണൽ വിനിമയത്തിൽ പങ്കെടുക്കുന്നവർ സാധാരണഗതിയിൽ പരസ്പരം അപരിചിതരായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം വിനിമയം അകർത്തൃകമാണെന്ന് പറയാം സന്ദേശങ്ങൾ ഒരു പ്രത്യേക വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടുള്ളതാവണമെന്ന് ഇല്ല എന്നാണ് അഭിപ്രായം അപ്പോൾ അകർത്തൃകം എന്ന് പറഞ്ഞാൽ ആണ് അറിയാത്ത ആളുകൾ തമ്മിലുള്ള സംവാദമാണ് അതൊരിക്കലും ഇതാവില്ല പൂർണ്ണമായി കൊള്ളണം എന്ന് അല്ലെങ്കിൽ പൂർണ്ണമായി ഉൾക്കൊള്ളണം എന്ന് ഇല്ല രണ്ടാമത്തത് മൂന്നാമത്തത് സാവധാനത്തിലുള്ള പ്രതികരണം ഡിലയർഡ് ഫീഡ്ബാക്ക് ഗ്രഹീതാവിൽ നിന്ന് ദാതാവിൽ ലഭിക്കുന്ന പ്രതികരണമാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് സംസാരിക്കുന്നവരിൽ നിന്ന് കേൾക്കുന്നവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണമാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വ്യക്തിയന്തര വിനിമയങ്ങൾക്ക് ഫീഡ്ബാക്ക് അപ്പോൾ പോലെ തന്നെ കിട്ടും പക്ഷേ ബഹുജന വിനിമയത്തിൽ ഫീഡ്ബാക്ക് സാധാരണ മന്ദഗതിയിലാണ് ലഭിക്കുന്നത് ബഹുജന വിനിമയത്തിൽ പങ്കെടുക്കുന്ന അനേകം ആളുകളിൽ നിന്നും അപ്പോൾ തന്നെ ഫീഡ്ബാക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ ഒന്നാണ് അപ്പോൾ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫീഡ്ബാക്ക് ലഭിക്കുക എന്നുള്ളത് അത് ചിലപ്പോൾ പെട്ടെന്നപ്പോൾ തന്നെ കിട്ടും കൂടുതൽ ഒരു വലിയ ജനസംഖ്യ അഭിസംബോധന ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും നാലാമത്തത് ഗേറ്റ് കീപ്പിംഗ് എഡിറ്റർമാർ റിപ്പോർട്ടർമാർ തുടങ്ങി ആവശ്യവിനിമയം നടത്തുന്നവരിൽ നിന്നും ഒരു ഗേറ്റ് കീപ്പിംഗ് ധർമ്മം മിക്കപ്പോഴും ബഹുജന വിനിമയത്തിൽ ഉണ്ടാവാറുണ്ട് വാർത്തകളെ നിയന്ത്രിക്കുവാൻ അധികാരമുള്ളവർ എന്ന നിലയിൽ അവർക്ക് വിവരങ്ങളെയും വസ്തുതകളെയും പരിമിതപ്പെടുത്തുകയോ വിപുലീകരിക്കുകയോ പുനഃസംഘടിപ്പിക്കുകയോ ചെയ്യാൻ കഴിയും അപ്പോൾ എഡിറ്റർമാർ തിരഞ്ഞെടുക്കുന്നവ മാത്രമാണ് പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നുള്ളൂ എന്നാണ് ഗേറ്റ് കീപ്പിംഗ് കൊണ്ട് അർത്ഥം പറഞ്ഞു അപ്പോൾ എല്ലാ തരത്തിലും ഉള്ള വാർത്തകൾ വാർത്ത ശേഖരിക്കുന്ന ആളുകൾ കൊടുക്കും പക്ഷേ അത് അതിൻ്റെ എഡിറ്റർമാർ എന്താണോ തീരുമാനിക്കുന്നത് അവർക്കിഷ്ടമുള്ളതോ ഗേറ്റ് കീപ്പറായിട്ട് കൊടുക്കുക അവർക്ക് ഇഷ്ടമുള്ളതാണ് പിന്നീട് പത്രങ്ങളിൽ അച്ചടിച്ച് വരുന്നത് അതുപോലെ തന്നെ അഞ്ചാമത്തത് പരിമിതമായ ഇന്ദ്രാനുഭവം ഇന്ദ്രിയാനുഭവം ലിമിറ്റഡ് സെൻസറി ചാനൽസ് എന്ന് പറഞ്ഞാൽ ഒരു അഭിമുഖത്തിൽ സംഭാഷണത്തിൽ ഒരാൾ മറ്റൊരാളെ കാണുകയോ കേൾക്കുകയോ തൊടുകയോ എന്തിനു മണക്കുക വരെ ചെയ്യാം പക്ഷേ ബഹുജന ആശയവിനിമയത്തിൽ ഏർപ്പെടുന്ന മാധ്യമങ്ങൾ ഇന്ദ്രിയാനുഭവത്തെ പരിമിതപ്പെടുത്തുന്നു ഇവിടെ നമുക്ക് കാണാനും കേൾക്കാനും മാത്രമേ കഴിയൂ ആശയവിനിമയം നടത്തുന്ന ആൾ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ അനുസരിച്ച് ഇതും പരിമിതമായിരിക്കുമെന്നറിയുമ്പോൾ അപ്പോൾ സാധാരണ ഒരു അഭിമുഖ സംഭാഷണത്തിലാണെങ്കിൽ നമുക്ക് ആ ഒരു വ്യക്തിയുമായിട്ട് പരസ്പരം ഇടപഴകാനും തൊടാനും അനുഭവിക്കാനൊക്കെ കഴിയും അതേ സമയത്ത് ഈ മാസ് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ആളുകളെ കാണാനും സംസാരിക്കാനും മാത്രമേ ആശയവിനിമയം നടത്താൻ മാത്രമേ കഴിയുകയുള്ളൂ അതെന്ന് തന്നെ അവർ സ്വീകരിക്കുന്ന ഉപകരണങ്ങൾക്കനുസരിച്ച് മാറ്റമുണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആറാമത്തത് ആഗോള പ്രവേശനം യൂണിവേഴ്സൽ ആക്സസ് ബഹുജനവിനിമയം പൊതുവായ ഒന്നാണ് എല്ലാവർക്കും ഇതിൽ പ്രവേശനമുണ്ട് നിറം വംശം ലിംഗം ദേശീയത തുടങ്ങിയ വ്യത്യാസങ്ങളുടെ പേരിലൊന്നും യാതൊരു വിവേചനവും ഏർപ്പെടുത്താത്ത ഒരു മേഖലയാണ് നമ്മുടെ ആഗോള പ്രവേശനം എന്ന് പറഞ്ഞാൽ പൊതു മാസ് മീഡിയ കൊണ്ട് അർത്ഥം നമ്മുടെ ജാതിയോ മതമോ വർഗ്ഗമോ പ്രദേശമോ ലിംഗമോ ഒന്നും വ്യത്യാസമില്ലാതെ ഏതൊരു വ്യക്തികൾക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും കയറി വരാൻ പറ്റുന്ന ഒന്നാണ് ആഗോള പ്രവേശനം അല്ലെങ്കിൽ ബഹുജന മാസ് മീഡിയ കൊണ്ട് അർത്ഥം നോക്കുക നമ്മുടെ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഉണ്ടായിരിക്കുകയില്ല അതുപോലെ തന്നെ പറ്റുന്ന വേഗത റാപ്പിഡാണ് വേഗത എന്ന് പറഞ്ഞാൽ ബഹുജന വിനിമയത്തിൽ സന്ദേശങ്ങൾ ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുന്നു വാർത്തകൾ വളരെ വേഗത്തിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുവാൻ സാധിക്കുന്നു ഈ സിനിമയം വഴി വാർത്തകളും സംഭവങ്ങളും ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ഒരേ സമയം സംപ്രേഷണം ചെയ്യാൻ കഴിയും ലോകത്തിൻ്റെ എവിടെ ഒരു പ്രശ്നങ്ങളുണ്ടായാലും ജനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ കഴിയും അതുപോലെ തന്നെ വളരെ വേഗത്തിൽ വാർത്തകൾ അറിയാനുള്ള ഒരു സംവിധാനം മാസ് മീഡിയയിലൂടെ ഒരുക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ എട്ടാമത് ക്ഷണികമാണ് ഫ്രാൻസിറ്റ് ബഹുജന വിനിമയം ക്ഷണികമാണ് ഈ വിനിമയം വഴി ഉള്ള സന്ദേശങ്ങൾ അപ്പോൾ പോലെ തന്നെ സ്വീകരിക്കാനുള്ളവയാണ് പിന്നീട് അവ അപ്രത്യക്ഷമാകുന്നു അനേകം സന്ദേശങ്ങളും ദൃശ്യങ്ങളും ഓരോ നിമിഷത്തിലും വരികയും പോവുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഏതൊരു ന്യൂസ് കിട്ടിയാലും ഏതൊരു മെസ്സേജ് കിട്ടിയാലും അതപ്പോൾ തന്നെ അത് ചെയ്യണം കേൾക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യണം അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം വേറെ വാർത്ത അല്ലെങ്കിൽ വേറൊരു ആശയം അവിടേക്ക് കടന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അനേകം ദൃശ്യങ്ങൾ അനേക സന്ദേശങ്ങളും ദൃശ്യങ്ങളും ഓരോ നിമിഷത്തിനും വരികയും പോവുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോന്നും എന്ത് ചെയ്യുന്നു മാധ്യമത്തിൽ വരുന്നത് അതേപോലെ തന്നെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം ബഹുജന ധർമ്മങ്ങൾ ഒന്നാമത് ഇൻഫോം അറിയുക നമ്മുടെ ചുറ്റുവട്ടത്തും ദേശത്തും ലോകത്തെമ്പാടുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ ജനങ്ങളെ അപ്പോൾ അറിയിക്കുന്നത് വഴി ബഹുജന മാധ്യമങ്ങൾ ഈ ധർമ്മം വളരെ കാര്യക്ഷമമായി നിർവഹിക്കുന്നു മിക്ക സമൂഹങ്ങളും വാർത്തകൾ അറിയുന്നതിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ബഹുജന മാധ്യമങ്ങളെയാണ് ഇപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് എന്ത് പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞാലും അത് വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ബഹുജന മാധ്യമങ്ങളുടെ ഒരു ധർമ്മമാണ് രണ്ടാമത്തത് വിനോദിപ്പിക്കുക എൻറ്റർടൈൻ ചെയ്യുക ബഹുജന മാധ്യമങ്ങളിലെ ഭൂരിപക്ഷം പരിപാടികളും വിനോദത്തിനായി രൂപപ്പെടുത്തിയവയാണ് ഈ പരിപാടികൾ ജനങ്ങൾ വിനോദിപ്പിക്കുന്നതിനും അവരുടെ ശ്രദ്ധയാകർഷിക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ടവയാണ് അപ്പോൾ പല ബഹുജന ബഹുജനമാധ്യമങ്ങളുടെയും പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വിനോദിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവരെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി അവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനു വേണ്ടിയാണ് സുഹൃത്തുക്കളോടും കുടുംബത്തോടും ഒപ്പം സമയം ചെലവഴിക്കാനും ഉല്ലസിക്കാനും ബഹുജന മാധ്യമങ്ങൾ ജനങ്ങളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങളെ ഒന്ന് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് രണ്ടാമത്തത് മൂന്നാമത്തത് പഠിപ്പിക്കുന്നു ഇൻസ്ട്രിക്റ്റാണ് ഭൂജന മാധ്യമത്തെ സാധാരണ ജനങ്ങളുടെ അധ്യാപകനായും കലാലയവുമായിട്ടുമാണ് പലരും വിശേഷിപ്പിക്കുന്നത് മാധ്യമം നല്ല ഗുരുവും പ്രബോധകനുമാണ് നമുക്ക് കിട്ടുന്ന അറിവുകൾ ഭൂരിപക്ഷവും ക്ലാസ് റൂമിൽ നിന്നല്ല മറിച്ച് റേഡിയോ ടെലിവിഷൻ മാസികകൾ പത്രങ്ങൾ തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് അപ്പോൾ മാധ്യമങ്ങൾ ജനങ്ങളെന്ത് ചെയ്യുന്ന പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകനും ഒരു വിദ്യാലയവുമായിട്ടാണ് മാധ്യമങ്ങളെ കാണുന്ന നമ്മൾ കിട്ടുന്ന അറിവിൽ ഭൂരിപക്ഷവും ഇത്തരം മാധ്യമങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ് അപ്പോൾ ആ മാധ്യമങ്ങളാണ് നാം സംഗീതത്തെക്കുറിച്ചും രാഷ്ട്രമീമാംസയെക്കുറിച്ചും സിനിമയെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള ബഹുജന മാധ്യമങ്ങളാണ് നാലാമത്തത് ദൃഢീകരണം റീ എൻഫോഴ്സ് നമ്മുടെ ആശയങ്ങളെയും വിശ്വാസങ്ങളെയും കാഴ്ചപ്പാടുകളെയും മൂല്യങ്ങളെയും എല്ലാം മാധ്യമങ്ങൾ ശക്തിപ്പെടുത്തുന്നു അവ ദൃഢപ്പെടുത്തുകയും ചെയ്യുന്നു ഉദാഹരണം കമ്മ്യൂണിസ്റ്റുകൾ കാർ കമ്മ്യൂണിസ്റ്റ് പ്രസിദ്ധീകരണങ്ങൾ മാത്രം വായിക്കുകയും അത്തരം പരിപാടികൾ കാണുകയും ചെയ്യുന്നത് അവരുടെ രാഷ്ട്രീയ വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിന് തുല്യമാണ് അഞ്ചാമത്തത് സാമൂഹീകരിക്കുക സോഷ്യലൈസ് ഏതൊരു മാധ്യമത്തിൻ്റെയും പ്രധാന ധർമ്മങ്ങളിലൊന്നാണ് അതിൻ്റെ വായനക്കാരെയും ശ്രോതാക്കളെയും കാണികളെയും സാമൂഹികവൽക്കരിക്കുക എന്നത് സമൂഹം അംഗീകരിക്കുന്നതും നീതീകരിക്കുന്നതുമായ അഭിപ്രായങ്ങളും മറ്റ് കീഴ്വഴക്കങ്ങളും നിയമങ്ങളും മൂല്യങ്ങളും പുനഃപ്രതിഷ്ഠിച്ചുകൊണ്ട് മാധ്യമങ്ങൾ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഏതൊരു മാധ്യമത്തിൻ്റെയും പ്രധാനപ്പെട്ട ധർമ്മമാണെന്ന് അതിൻ്റെ വായനക്കാരെയും ശ്രോതാക്കളെയും കാണികളെയും സാമൂഹികവൽക്കരിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ആറാമത്തേത് ആക്ടിവേറ്റ് ചെയ്യുക ഉത്തേജിപ്പിക്കുക ചില സന്ദർഭങ്ങളിൽ ജനങ്ങളെ പ്രവർത്തന നിരഗതരാക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയും സ്വന്തം അഭിപ്രായങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു അതോടൊപ്പം ജനവികാരം ഗവണ്മെന്റിനെ ധരിപ്പിക്കാനും മാധ്യമങ്ങൾക്ക് കഴിയുന്നു അപ്പോൾ ജനങ്ങൾ താല്പര്യങ്ങൾ ജനങ്ങളിൽ അവരുടെ കാര്യങ്ങളിലൂടെ ഉണർത്താനും അതിലൂടെ നമ്മുടെ ജനവികാരം ജന ഗവൺമെൻറ്റിനെ അറിയിക്കാനുമുള്ള ഒരു കഴിവ് നമ്മുടെ മാസ് ഉണ്ട് ഏഴാമത്തത് മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നു ഉപഭോഗത്തിലും കാഴ്ചപ്പാടുകളിലും വസ്ത്രധാരണ രീതിയിലുമൊക്കെ നേരിയ വ്യതിയാനങ്ങൾ വരുത്താൻ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ സ്വഭാവത്തെ ആകമാനം മാറ്റിമറിക്കാൻ കഴിയില്ല അപ്പം മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നത് നമ്മളിട്ടുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾ പുതുമ എല്ലാ കാര്യങ്ങളും പരസ്യങ്ങളും മറ്റും നമ്മുടെ സാധനം വാങ്ങുന്നത് നമ്മളെ സഹായിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മൊത്തം മാറ്റാനുള്ള കഴിവ് മാധ്യമങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്നു അതുപോലെതന്നെ പദവി നൽകുക രാജ്യത്തെ ഏറ്റവും പ്രശസ്തരായ വ്യക്തികളായി നാം പരിഗണിക്കുന്നത് മാധ്യമങ്ങൾ നിലനിൽക്കുന്നവരെയാണ് മാധ്യമം ശ്രദ്ധ കിട്ടുന്നതോടൊപ്പം സ്വന്തം പദവിയും അന്തസ്സും ഉയർത്താൻ ഇത് വ്യക്തികളെ സഹായിക്കുന്നു ഇപ്പോൾ മാധ്യമത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക അത്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളായിരിക്കും സ്വാഭാവികമായിട്ടും അത്തരം ആളുകൾക്ക് അവരുടെ പ്രവൃത്തികൾ കൂടുതൽ നല്ല രൂപത്തിൽ ഉത്തരവാദിത്തത്തോടുകൂടി അന്തസ്സും ഉയർത്താൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നത് നമ്മുടെ മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾ കൂടിയല്ലാതെ ജനങ്ങളുടെ മനസ്സിലെത്താൻ വ്യക്തികൾക്ക് എളുപ്പം കഴിയില്ല ഒൻപതാമത്തത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംഭവ വികാസങ്ങൾ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ മാധ്യമങ്ങൾ വഴിയൊരുക്കുന്നു വേൾഡ് ട്രേഡ് സെൻ്റർ ഭീകരാക്രമണവും ഇറാക്കിലെ അമേരിക്കൻ അധിനിവേശവും സദ്ദാം ഹുസൈൻ്റെ വധശിക്ഷയും മുംബൈയിൽ താജ്മഹലിലെ ഭീകരാക്രമണങ്ങളും എല്ലാം നമ്മുടെ പത്രമാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് എത്തുകയും ജനങ്ങളുടെ ശ്രദ്ധത്തിലേക്ക് എത്തിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു ശ്രദ്ധ കേന്ദ്രീകരിക്കൽ പത്താമത്തെ ധർമ്മമാണ് മായക്കൽ നാർകോട്ടൈസ് എന്ന് പറഞ്ഞാൽ പി എച്ച് ലാസാർ ഫീൽഡിൻ്റെയും ആർ മോർമെർട്ടിൻ്റെയും അഭിപ്രായത്തിൽ ബഹുജനമാധ്യമങ്ങൾക്ക് ജനങ്ങളെ മയക്കുന്നതിനും ഉദാസീനനാക്കുന്നതിനും കഴിയും ഒരു സംഭവത്തെ പറ്റി മാധ്യമങ്ങളിൽ നിരന്തരമായി വാർത്തകൾ നിറയുമ്പോൾ ജനങ്ങൾക്ക് ക്രമേണ ആ സംഭവത്തിനോട് വിരക്തി തോന്നിയേക്കാം അങ്ങനെ അടിയന്തിരമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പകരം അത്തരം സംഭവങ്ങളോട് ജനങ്ങൾക്ക് താൽപ്പര്യം നഷ്ടപ്പെടും അപ്പോൾ ജനങ്ങളെ മയക്കുന്ന ഒരു മയക്കുമരുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മാസ് മീഡിയകൾ നിരന്തരമായിട്ട് ഇങ്ങനെ വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അതിനോട് മടുപ്പ് വരാൻ വിരക്തി തോന്നാൻ ഇടയാകും ഇതാണ് പത്ത് ധർമ്മങ്ങളാണ് നമ്മുടെ മാസ് മീഡിയസിൽ ഉള്ളത്